ജീവിതത്തിൽ ഇന്ന് ഈ രാവിലെ സമയം ചിലരുടെ വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടാണോ ആയിരിക്കുന്നത്? ചിലരുടെ ഭീഷണിയുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 64-ാം സങ്കീർത്തനമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ശത്രു ഭയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന്, തന്റെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ദാവീദ് ഓടി വന്ന് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ് 64-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രു ഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1, ദാവീദ് സങ്കടത്തിലാണ്. 2, ശത്രുവിന്റെ ഭയവും തന്റെ ജീവന് നേരെയുള്ള ഭീഷണിയും കേട്ട് അല്ലെങ്കിൽ അറിഞ്ഞ് ദാവീദ് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയം. പ്രിയ ദൈവവൈദലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ രാവിലെ സമയം നിങ്ങളും ചിലരുടെ വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ടാണോ ആയിരിക്കുന്നത്? ചിലരുടെ ഭീഷണിയുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഭയത്തോടും ഹൃദയത്തിന്റെ ആഴത്തിൽ വളരെ സങ്കടത്തോടും കൂടെയാണോ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ആയിരിക്കുന്നത്? എന്നാൽ ഈ വചനം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ ഇപ്പോഴത്തെ ഭയത്തെ അറിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇന്ന് ഞരങ്ങുന്ന ഈ വിഷയം, സങ്കടപ്പെടുന്ന ഈ ഭാരം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് മൗനമായിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. കർത്താവിന്റെ മൗനത കർത്താവിന്റെ എന്നേക്കുമുള്ള തള്ളിക്കളയലല്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ശത്രുക്കളുടെ വാക്കുകളുടെ അഗാധത്തിൽ നിങ്ങളുടെ ഹൃദയം വളരെ മുറിപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. ഇന്ന് ചിലപ്പോൾ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന വ്യക്തികൾ അവരുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കി നിങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ മുറിച്ചുകൊണ്ടിരിക്കുകയാവാം. ഭീഷണിപ്പെടുത്തിയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാകാം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങളോട് പറയുക, ദൈവം അത് കാണുന്നുണ്ട്. കാരണം 6-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരുടെ അന്തരംഗ ഹൃദയം അഗാധം തന്നെ, എന്നാൽ ദൈവം അവരെ എയ്യും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്തെന്ന് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നവരും ഇന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്നവരും നാളെ നിങ്ങളുടെ ശത്രുക്കളായെന്ന് വന്നേക്കാം. നിങ്ങൾ നന്മ ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചു ലഭിക്കുന്നത് തിന്മയാവാം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളാവാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മിത്രങ്ങളായിരിക്കുന്നവർ ചിലപ്പോൾ നാളെ നിങ്ങളുടെ ശത്രുക്കളായേക്കാം. എന്നാൽ കർത്താവ് പറയുക, നിങ്ങളെ ഇപ്പോൾ എയ്തുകൊണ്ടിരിക്കുന്ന, അമ്പുകൾ പോലും നിങ്ങളെ എയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് കാണുന്നുണ്ട്. ദാവീദ് തന്റെ വിഷമം മറ്റുള്ളവരോടല്ല പറഞ്ഞു നടന്നത്. അവൻ ഓടിയത് ദൈവസന്നിധിയിലേക്കാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഓടിപ്പോയാണ് ദാവീദ് തന്റെ സങ്കടം പറഞ്ഞത്. ദൈവമേ, ശത്രുക്കൾ എനിക്ക് നേരെ എഴുന്നേറ്റിരിക്കുന്നു, അവര് എനിക്കെതിരെ കെണി വെക്കുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദൈവമേ. എന്നാൽ ദൈവം ദാവീദിന് വേണ്ടി എഴുന്നേറ്റു. ദാവീദിന് എതിരെ നിന്ന് ശത്രുക്കളെ ദൈവം ഏത് കളഞ്ഞുവെന്ന് ഈ 64-ാം സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കുന്നു. നിങ്ങളെ എന്ത് പറഞ്ഞാണോ ശത്രു നിങ്ങളെ ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ എന്ത് വാക്കുകൾ പറഞ്ഞാണോ മുറിപ്പെടുത്തുന്നത്, അതേ വാക്കുകൾ അവർക്ക് തിരിച്ച് ദൈവം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ തന്നെയാണ് അവിടെ പറയുന്നത്, അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാനിടയാകും. ദൈവചനത്തിൽ ഇങ്ങനെ ഒരു വചനമില്ലേ: നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. നിങ്ങളെ എന്ത് പറഞ്ഞാണ് ഇപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ വിധിക്കുന്നത്? നിങ്ങൾ ചെയ്യാത്ത കുറ്റം പറഞ്ഞ്, നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുകയാണോ? ദൈവം പറയുന്നു, വിഷമിക്കേണ്ട. ഇവിടെ പറയുന്ന ഒരു കാര്യം, സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. ഇന്ന് ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലെന്ന് വരാം. എന്നാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും ഇത് ദൈവ പ്രവൃത്തിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം അത് ചെയ്യും. അങ്ങനെ ഇവിടെ പറയുന്ന വചനം നിങ്ങൾ കേട്ടോ, അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. ഇത് ദൈവമാണ് ചെയ്തതെന്ന്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റുവെന്നും നിങ്ങളുടെ ശത്രുക്കൾ പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആകയാൽ ശത്രുവിന്റെ ഭീഷണിയിൽ ഹേതുവായി, ശത്രുവിന്റെ വാക്കുകൾ ഹേതുവായി നിങ്ങളുടെ ചുറ്റുമുള്ളവർ
നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് ഭാരപ്പെടാതെ സങ്കടപ്പെടാതെ ദൈവസന്നിധിയിലേക്ക് ഓടി